നമ്മുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. വിജ്ഞരാണെങ്കിലും അജ്ഞരാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നവർ, മറ്റൊന്ന് അജ്ഞരായിട്ടും വിജ്ഞരാണ് എന്ന് ഭാവിക്കുന്നവർ. ആദ്യത്തേത് ആയിത്തീരാൻ ഇത്തിരി പാടാണ്, അതിന് വലിയൊരു മനസ്സ് വേണം. സോക്രട്ടീസിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞത്രേ, എൻ്റെ കൗമാര യൗവന കാലങ്ങളിൽ ഞാൻ കരുതിയിരുന്നത് എനിക്കെല്ലാം അറിയാം എന്നായിരുന്നു. പ്രായമാവും തോറും എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് ഒന്നും അറിയില്ല എന്ന്. ഡൽഹിയിലെ ഒറാക്കിള് സോക്രട്ടീസിനെ ലോകത്തിലെ ഏറ്റവും വലിയ വിവേകിയായ മനുഷ്യനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഏതൻസിലെ ജനങ്ങൾ ഓടിച്ചെന്ന് സോക്രട്ടീസിനോട് ആ വിവരം പറഞ്ഞപ്പോൾ സോക്രട്ടീസ് പറഞ്ഞെന്താണെന്നറിയോ, ആ പ്രഖ്യാപനം ദയവായി പിൻവലിക്കാൻ പറയൂ, കാരണം എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എനിക്കൊന്നും അറിയില്ല എന്നതാണ്. അറിയാത്ത കാര്യങ്ങളെ അറിയണം എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ കപ്പ് പോലെ നമ്മുടെ മനസ്സിനെ കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ മറ്റുള്ളവർക്ക് അതിനകത്തേക്ക് ഒഴിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. മക്കളോട് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നല്ലതിനായിട്ട് ഉപദേശിക്കുമ്പോൾ, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ കേൾക്കാനൊരു മനസ്സുണ്ടാവണം. അവർ അവരുടെ ജീവിതയാത്രയിലുടനീളം അറിഞ്ഞ അനുഭവങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങളാവും നമുക്ക് പറഞ്ഞു തരുന്നത്. അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന അറിവ് പോലെ ഒരു പുസ്തകത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനാവില്ല മക്കളെ. ഏതൊരച്ഛനും അമ്മയും മക്കൾ ഉപദേശിക്കുന്നത് ഒരിക്കലും മക്കൾ നശിക്കാൻ വേണ്ടിയിട്ടാവില്ല, നേരുമറിച്ച് അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നന്നാവുക എന്നതിന് പരിധിയില്ലല്ലോ, അതുപോലെ ഉപദേശങ്ങൾക്കും അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഉപദേശങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു ഉപദേശമാണ്, നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും എടുക്കാം.